ആദ്യകാല മനുഷ്യർ എന്റെ ദൈവത്തെ കുറിച്ച് എനിക്ക് മനസ്സിലാകണമെങ്കിൽ എന്റെ ദൈവം അവതരിപ്പിച്ച ഗ്രന്ഥം എന്റെ കയ്യിലുണ്ട്. അപ്പൊ അതിൽ നിന്നോടാണ് എനിക്ക് എന്റെ ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റുക. അത് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. അത് എന്റെ എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവ് അവതരിപ്പിച്ചതാണ് പരിശുദ്ധ ഖുർആൻ എന്നത്. അതാണ് എന്റെ വിശ്വാസത്തിന്റെ ആധികാരികം. അത് ഞങ്ങൾക്ക് മനസ്സിലാക്കി താ. ഓക്കെ ഓക്കെ. അതായത് റബ്ബി ബ്രദറെ, അപ്പൊ ചോദ്യം ഇതാണ്, നിങ്ങളുടെ ഈ ഖുറാനിലെ ഏതെങ്കിലും ഒരൊറ്റ ഒരായത്ത് ഈ അള്ളാഹു മുഹമ്മദിന് നേരിട്ട് കൊടുത്തിട്ടുണ്ടോ? പോട്ടെ, മുഹമ്മദിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും ഈ അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് സംസാരിക്കുകയോ, സംസാരിക്കുന്ന വെച്ച് നിങ്ങൾ ഒരു നേരെ മുഖാമുഖം വന്നിരുന്ന് സംസാരിക്കുകയോ ഈ ഒരർത്ഥത്തിലല്ല. ദൈവം സർവശക്തനാണ്, അവന് ഏത് വിധേനയും കഴിയും. അതായത് ഹൃദയം വഴി ഹൃദയത്തോട് സംസാരിക്കുകയോ, ദർശനം വഴിയോ, അരുളപ്പാട് വഴിയോ, ഇങ്ങനെ എപ്പോഴെങ്കിലും ജീവിതത്തിൽ മുഹമ്മദ് നബിയുമായിട്ട് ഒരിക്കലെങ്കിലും ഈ അള്ളാഹു സംസാരിക്കുകയോ. പരിശുദ്ധ ഖുർആൻ ഗബ്രിയേൽ മുഖേനും വെളിപ്പാട് വന്നിട്ടുണ്ട്, നേരിട്ട് വെളിപ്പാട് കൊടുത്തിട്ടുണ്ട്. നബി കോട്ടയത്തിന് മുകളിൽ സഞ്ചരിക്കുമ്പോൾ വെളിപ്പാട് പെട്ടെന്ന് കിട്ടും. അങ്ങനെയൊക്കെ ഹദീസിൽ കാണാം. ഇപ്പൊ ഇവിടെ രണ്ടു കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, ഈ മലക്ക് മുഖേന, ജബ്രിൽ മുഖേന. അപ്പൊ ജബ്രിൽ മുഖേന ആണ് കൊടുത്തിരിക്കുന്നത്, അവിടെ നേരിട്ടല്ല എന്ന് താങ്കളോട് വ്യക്തമാണ്. ഇനിയിപ്പോ താങ്കൾ പറഞ്ഞു നേരിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത്. വെളിപ്പാട് പെട്ടെന്ന് മലകില്ലാത്ത കൊടുത്തത് കാണാം ഹദീസില്. പെട്ടെന്ന് യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ വെളിപ്പാടുകൾ കിട്ടുന്ന. ഓക്കെ, അങ്ങനെ വെളിപ്പാട് വഴി കൊടുത്ത അത് ഈ സംഭവം എന്താണ്? ഖുറാനിൽ ഒന്ന് കാണിച്ചു തരാമോ ആ കൊടുത്ത ആയത്ത്? പരിശുദ്ധ ഖുറാൻ അള്ളാഹുവിന്റെ വചനം അങ്ങനെയാണ് അവതരിപ്പിച്ചത് നിങ്ങൾക്ക്. അല്ല, ഇത് ഖുറാനിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ആയത്ത് ജബ്രിൽ മുഖേന കൊടുത്തു. ഓക്കെ, ഇനി അള്ളാഹു വെളിപ്പാട് മുഖേന കൊടുത്ത ആയത്ത് ഏതാണ് ഖുറാനിലുള്ള? അതൊന്ന് തരാമോ? അതന്നെയല്ലേ, വെളിപ്പാടൊക്കെ ഒന്ന് തന്നെയല്ലേ. ദൈവവചനം, ദൈവവചനം അവതരിപ്പിച്ച രീതിയാണ് ഞാൻ പറഞ്ഞത്. വെളിപ്പാട് എന്ന് പറഞ്ഞിട്ട് ബൈബിൾ നോക്കി കഴിഞ്ഞാൽ കാണാം. ഇപ്പൊ മോശ പറയുന്നത് എനിക്ക് യഹോവയെങ്കിൽ നിന്നുള്ള അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, അതുപോലെ ഇരമേ പ്രവാചകനും പറയുന്നത് എനിക്ക് യഹോവയെങ്കിൽ നിന്നുള്ള അരുളപ്പാട് ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ദൈവം അവരോട് എന്താണോ വെളിപ്പെടുത്തി കൊടുത്തത് അത് അവർ നേരിട്ട് എഴുതി വെക്കുകയാണ്. അതില് ഈ മധ്യസ്ഥനോ ഒന്നും അവർക്ക് വരുന്നില്ല. എന്നാൽ ഖുറാനിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ അള്ളാഹുവിൽ നിന്ന് നേരിട്ട് കിട്ടി എന്ന് പറഞ്ഞ ഒരൊറ്റ ഒരായത്ത് ഒന്ന് കാണിച്ചു തരാവോ? ഖുറാനിൽ നിരവധി പറയുന്ന ആയത്തുകളുണ്ട്. അതായത് ഇത് കണികയോടെ നിന്റെ നാദിൽ നിന്നും ഒരു മലക്ക് ഇറക്കിയതാകുന്നു, ജബ്രിയിൽ ഇറക്കി നിന്റെ ദൂതൻ ഇറക്കിയതാകുന്നു എന്ന് പറയുന്നുണ്ട്. ഇതൊരു വിശ്വസ്തനായിട്ടുള്ള ദൂതന്റെ വാക്കുകളാകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ ദൂതൻ ജബ്രിയിൽ മുഖേന കൊടുത്തതല്ല ഞാൻ ഈ ചോദിച്ചത്, അള്ളാഹു നേരിട്ട് മുഹമ്മദിന് ഹൃദയത്തിലേക്ക് കൊടുത്ത ഒരായത്ത് ഏതാണ്? ശരി, നമ്മ റാവി പറഞ്ഞതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, പറഞ്ഞോളൂ റാവി. പറഞ്ഞല്ലോ എന്റെ ഇത്, ഞാൻ പറഞ്ഞു മാലക വയ്യ മാത്രമല്ല പെട്ടെന്ന് യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ വെളിപ്പാടുകൾ വന്നിട്ടുണ്ട്. അത് ഓക്കെ, ഞാൻ അംഗീകരിച്ചു. അത് ഏതാണ് ആയത്ത്? ഖുറാൻ ഒന്ന് കാണിച്ചു തരൂ. ഇതാണ് ഞാൻ പറഞ്ഞത്. അതേതാണ് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല. ഞാൻ പണ്ഡിതനോ അല്ല, ഞാൻ ഉസ്താദ് പറഞ്ഞു കേട്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. അവർ പറഞ്ഞു തന്ന കാര്യം എനിക്കറിയാം. ഖുറാനകത്ത് ഒരായത്ത് പോലും നേരിട്ട് സംസാരിച്ചിട്ടില്ല. നബിയെ പറയുക എന്നും പറഞ്ഞുകൊണ്ട് മലക്കുകൊണ്ട് കൊടുത്തതാണ്. അള്ളാഹുവിനെ നേരിട്ട് മുഹമ്മദ് കണ്ടെന്ന് പറയുന്നവന് തരകശിക്ഷ എന്ന് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ റാഫി ഇവിടെ വന്നിരുന്നോണ്ട് മുഹമ്മദ് നേരിട്ട് മുഹമ്മദിനോട് അള്ളാഹു സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ തെളിവ് സഹിതം പറയണം. അല്ലാതെ ഞാൻ കേട്ടു, ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കഥയൊന്നുമില്ല. നിങ്ങളുടെ ഖുറാനാത്തെ 6,666 സൂക്തങ്ങളിൽ ഏതാണ് മുഹമ്മദിനോട് അള്ളാഹു നേരിട്ട് സംസാരിച്ചത് അതൊന്ന് പറഞ്ഞാൽ കൊള്ളും. മോശയുടെ കാര്യം വിടന്നേ. നിങ്ങളുടെ മുഹമ്മദിനെ കുറിച്ച് ചോദിക്കുമ്പോ നിങ്ങൾ എന്തിനാ മോശയിലും ഈസാലും ഒക്കെ പോന്നെ? നിങ്ങള് ആശയം ചോദ്യം ചെയ്യണ്ടേ? നിങ്ങൾ നേരിട്ട് കൊടുത്തതാണ് വിമർശിക്കുന്നത്? അല്ല, ഞങ്ങൾക്കറിയാം മോശയോട് ദൈവം നേരിട്ട് സംസാരിക്കുകയും നേരിട്ട് കൊടുക്കുകയും ചെയ്തതാണ്. മുഹമ്മദിന് എന്തിനാണ് കാണുക കേൾക്കും അവിടെ കിടക്കട്ടെ. ദൈവം സംസാരിച്ചത് നേരിട്ടാണ്, അല്ലാതെ ഒരാളെ ഇടയ്ക്ക് നിർത്തിക്കൊണ്ടല്ല. നിങ്ങളോട് ഞങ്ങൾ ചോദിക്കുന്നത് നിങ്ങളുടെ മുഹമ്മദിനോട്
അള്ളാഹു എപ്പോൾ ഇത്രയും വലിയൊരു കിതാബ് ഇറക്കി കൊടുത്തപ്പോഴും ഒരു വാക്കുപോലും നേരിട്ട് സംസാരിക്കാതെ എല്ലാം ആരാണെന്ന് അറിയാത്ത ഒരു ദൂതനിലൂടെ കൊടുത്തു വിട്ടു. ദൂതൻ ആരാണെന്നും മുഹമ്മദിനെ അറിയത്തില്ലായിരുന്നല്ലോ, മുഹമ്മദ് കണ്ടിട്ട് പരിചയപ്പെട്ടില്ലല്ലോ, പിന്നെ ഖദീജയ്ക്ക് മനസ്സിലായില്ലല്ലോ, നൌഫ്ക്ക് മറ്റേ പുള്ളിക്ക് മനസ്സിലായില്ലല്ലോ, ആർക്കും മനസ്സിലായില്ല. പിന്നെ പിന്നെ ഖദീജ ഇങ്ങനെ വസ്ത്രം മാറ്റി കാണിച്ചതിൻ്റെ പേരിലുണ്ടായ ഒരു ഇതിലൂടെയാണല്ലോ അത് ഗബ്രിയൽ ആണെന്ന് പറഞ്ഞത്, അല്ലാതെ ലോകത്താർക്കും അറിയത്തില്ല. ഞങ്ങൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ ആരെന്നറിയാത്ത ഒരു ദൂതനിലൂടെ സംസാരിച്ചത്, അല്ലാതെ മോശയും യേശുവിനോടും പ്രവാചന്മാരോടും എല്ലാം ദൈവം സംസാരിച്ചു തന്നെയാണ്. അപ്പൊ അത് വിട്ടേറെ, അതിനെ ഞങ്ങൾക്ക് ഇവിടെ ഉള്ളു ചോദ്യം. സംസാരിച്ചെന്ന് ബൈബിളുണ്ടല്ലോ, പരിശുദ്ധാത്മാവുമായി ദൈവം സംസാരിച്ചെന്ന് ബൈബിൾ ഉണ്ടല്ലോ, ഉണ്ടോ ഇല്ലോ? വിശ്വസിക്കുന്ന ദൈവം തന്നെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ, യേശു സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വിശ്വാസം അതെന്നെയാണ് ഉദ്ദേശിക്കുന്നുണ്ടാവുക, ഗബ്രിയേൽ മാലാഖ തന്നെയായിരിക്കും നിങ്ങൾ നിങ്ങൾ അർത്ഥം കൊടുക്കുന്നത്. ഞങ്ങൾ ഒരു അർത്ഥവും കൊടുക്കുന്നില്ല, ദൈവം എഴുതി ബൈബിളിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു, പരിശുദ്ധാത്മാവ് മുഖാന്തരം എഴുതി വെച്ചാണ് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവം തന്നെയാണ്, അത് ചോദിക്കേണ്ടതേ, ഞങ്ങളുടെ വിശ്വാസം അല്ലല്ലോ ഇവിടെ ചർച്ച. ഞങ്ങൾ ചോദിക്കുന്നത് മുഹമ്മദിനോട് എന്തുകൊണ്ട് അള്ളാഹു ഇത്രയും ആയത്തിറക്കി കൊടുത്തപ്പോഴും എടാ മുഹമ്മദെ ഞാനാണ് അള്ളാഹു എന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ മുഹമ്മദ് ഈ ഇരുട്ട് തപ്പത്തില്ലായിരുന്നല്ലോ. അത് മാത്രമേ ചോദിക്കുന്നു, അത് പരിശുദ്ധാത്മാവ് വഴിയാ കൊടുത്തെന്ന് ആര് പറഞ്ഞു? പരിശുദ്ധാത്മാവ് ഗബ്രിയൽ മാലാഖ അല്ലല്ലോ, ഞങ്ങളെ വിശ്വാസം അതാണ്. വിശ്വാസം അവിടെ ഇരിക്കട്ടെ, നിങ്ങളുടെ ഖുറാനകത്ത് മുഹമ്മദിനോട് അള്ളാഹു സംസാരിച്ച കാര്യം പറഞ്ഞോളൂ. ബ്രദറെ, ഇവിടെ ഈ ജബ്രീൽ ഇത് മുഴുവൻ കണ്ണ കൊടുത്ത് അള്ളാഹുവിന്റെ ആണ് എന്ന് അള്ളാഹു എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് പറഞ്ഞിട്ടില്ല. ഇനി മുൻകൂട്ടി പറയുകയാണ്, ഈ ജബ്രീൽ ആദ്യമായിട്ട് വിടുന്നതിന് മുൻപ് പറയാണ് മുഹമ്മദിനോട് പറയാണ്, അതായത് വെളിപാട് വഴിയോ ദൂത് മുഖേന അള്ളാഹുവിനെ നേരിട്ട് പറയുകയാണെന്ന് കരുതുക. അതായത് ഇന്നതുപോലെ നിന്റെ അടുക്കൽ ഒരു മലക്ക് വരും, അത് എന്റെ ദൂതനാകുന്നു, അവൻ നിന്റെ അടുക്കൽ ഈ വിശുദ്ധ വചനങ്ങളുമായിട്ട് വരുന്നതാണ്, നീ അവനെ കേൾക്കുക, അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നേരത്തെ തന്നെ മുഹമ്മദിനെ ഈ അള്ളാഹു അറിയിച്ചിരുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇനി പിന്നീട് അള്ളാഹു നേരിട്ട് എപ്പോഴെപ്പോഴും ആയത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്റെ ദൂതനാണ് ആ ഖുർആൻ ആയത്തുമായിട്ട് അല്ലെങ്കിൽ വചനവുമായിട്ട് വരും എന്നുള്ളത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ ശരിയാണ്, അത് അവിടെ വന്നിരിക്കുന്നു, പിന്നീട് എല്ലാം അള്ളാഹു കൊണ്ട കൊടുത്താണെന്ന് ഇവിടെ മനസ്സിലാക്കാം. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല, മനസ്സിലായോ? ഇവിടെ നടന്നിട്ടില്ല, ഈ ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് നടന്നിട്ടില്ല, മുഹമ്മദ് മരിക്കുന്നവരേക്കും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അത് അള്ളാഹുവിന്റെ വചനമാണ് എന്ത് ആധികാരികതയാണ് ഇതിനുള്ളത്? അള്ളാഹു ഒരിക്കൽ പോലും ഒരു ആയത്തും കൊടുത്തിട്ടില്ല, അപ്പൊ എന്ത് ആധികാരികതയാണ് ഇത് അള്ളാഹുവിന്റെ ആണ് എന്ന് തെളിയിക്കാനുള്ളത്? നിങ്ങളെ പോലെ നിങ്ങളെ പോലെ കുറേശ്ശി ആരംഭിച്ചിരുന്നു ഗബ്രിയേൽ മാലാഖ മാന്യമായ ദൂതനെല്ലാം. അപ്പൊയാണ് അള്ളാഹു ആയത്ത് ഇറക്കിയത്, അദ്ദേഹം ഇത് മാന്യമായ ദൂതന്റെ വാക്കാന്ന് പറഞ്ഞിട്ട് ആയത്ത് വന്നത് ഖുർആൻ. ഉസ്മാനിക്ക് പറഞ്ഞോളൂ, ഇത് അള്ളാഹു പറഞ്ഞല്ലോ, ഇത് ജബ്രീൽ അള്ളാഹു ജബ്രീൽ മുഖേന പറഞ്ഞു, തനിക്ക് പറഞ്ഞു എന്ന് വിട്ട് മുഹമ്മദ് പറഞ്ഞതല്ലേ, അവിടെ അള്ളാഹു നേരിട്ട് പറഞ്ഞ ആയത്തല്ലോ, ജബ്രീൽ പറഞ്ഞു എന്നുള്ളതല്ലേ അള്ളാഹുവിൽ നിന്നും? ആയത്ത് അള്ളാഹുവാണ് പറയുന്നത്, അങ്ങനെ പറയുന്നത് കുറച്ച് ആരോപണം നിരാകരിക്കുക അള്ളാഹു ചെയ്യുന്നത്. ഈ ഖുർആൻ എന്ന് പറയുന്നത് മുഹമ്മദിന്റെ തന്നെ സൃഷ്ടിയാണ്, മുഹമ്മദിന് തന്നെ ഏതോ ഒരു ശക്തിയുടെ ആവാഹം ഉണ്ടായിട്ട് പുള്ളി തന്നെ എഴുതി ഉണ്ടാക്കിയതാണ്, അല്ലാതെ അള്ളാഹുവിന്റെ മനസ്സിലിരിക്കുന്നത് മുഴുവൻ എങ്ങനെയാണ് മുഹമ്മദ് അറിയുന്നത്? മുഹമ്മദ് ദൈവം തമ്പുരാൻ വല്ലതാണ് അല്ലല്ലോ. അപ്പം മുഹമ്മദ് തന്നെയാണ് അള്ളാഹു, അള്ളാഹു തന്നെയാണ് മുഹമ്മദ്. മുഹമ്മദിന്റെ ആവശ്യം വരുമ്പോൾ അള്ളാഹു അപ്പൊ തന്നെ എന്താ പറയുക, ടൈപ്പ് റൈറ്റർ അടിക്കുന്ന ഒരു കുത്തു കൊടുക്കുമ്പോൾ അള്ളാഹു ആയത്തിറങ്ങി കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ഇത് വായിച്ചപ്പോൾ മനസ്സിലായത്, അല്ലാതെ ഒരു ദൈവീകമായ ഒന്നും ഇതിനകത്തില്ല. ഈ ഖുർആൻ മുഴുവൻ മനുഷ്യനെ കൊന്ന സ്വർഗം കിട്ടുമെന്ന് പറയുന്ന ഏതോ ഒരു പ്രാകൃത രാക്ഷസ സമൂഹത്തിന് ലഭിച്ച ഒരു മതഗ്രന്ഥമാണ്, അല്ലാതെ ഇതിനകത്ത് ഇല്ലാത്ത കാര്യം പറയല്ലേ. മനുഷ്യനെ അന്യമതസ്ഥനെ കൈക്ക് കൈയും കാലും വെട്ടിക്കളയണമെന്ന് പറയുന്നതും, അള്ളാഹുവിന് വേണ്ടി യുദ്ധം ചെയ്ത സ്വർഗം തരാമെന്ന് പറയുന്നതും, സ്ത്രീകളെ നിരത്തി കട്ടിലുകളെ ഇരുത്തി ഞാൻ നിനക്ക് തരാം, നീ അവിടെ പിന്നെ നിന്റെ പണം കൊണ്ട് ശരീരം കൊണ്ട് അള്ളാഹുവിന് വേണ്ടി യുദ്ധം ചെയ്യണമെന്നൊന്നും ഖുർആനത്തില്ലേ? റവി വായിച്ചിട്ടില്ലേ? പിന്നെ എന്തോ വായിക്കുന്നേ?
അപ്പോൾ ഇങ്ങനെ മനുഷ്യനെ ധനം കൊണ്ട് ശരീരം കൊണ്ട് വള്ളാഹുനോട് യുദ്ധം ചെയ്താൽ നിനക്ക് സ്വർഗം കിട്ടുമെന്ന് ഖുറാനത്തുണ്ട്. റാബി ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. അച്ഛൻപുറ 9:111 വായിച്ചു നമുക്ക് റാബിക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാം. റാബിനെ ഖുറാൻ പഠിപ്പിച്ചു വിടാം. ഈ റാബിയോട് എത്ര പ്രാവശ്യം പറഞ്ഞാലും റാബിക്ക് ഒന്നും മനസ്സിലാവില്ല. റാബി, ഞാൻ റാബിയോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഈ മുഹമ്മദിന് വേണ്ടി എന്തു വേലയും എന്തു പണിയും ചെയ്യാൻ റെഡിയാണ് നിൽക്കുന്നതാണ് അള്ളാഹു. മുഹമ്മദിന്റെ വേദന, മുഹമ്മദിന്റെ സങ്കടം, അതൊരിക്കലും അള്ളാഹുവിന് സഹിക്കാൻ പറ്റുന്നതല്ല. മുഹമ്മദിന്റെ വീട്ടിൽ ആളുകൾ കൂടി നിന്നപ്പോൾ മുഹമ്മദിന് പറയാൻ മടിയായിരുന്നു, നിങ്ങൾ ഇവിടുന്ന് പോണം. അതിനുപോലും അള്ളാഹു ആയി തിരക്കി ഇതുപോലെ മുഹമ്മദിനെ സഹായിച്ച മുഹമ്മദിന്റെ പുറകെ നടന്ന ഈ അള്ളാഹു എന്തുകൊണ്ടാണ് മുഹമ്മദ് വിഷം കഴിച്ച ആട്ടിൻ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ അതിനു മുമ്പ് ഒരായത്തിറക്കി അറിയിക്കാതെ പോയത്? റബ്ബിക്ക് ഒന്ന് പറയാമോ? 111 വായിക്കട്ടെ. എന്തായാലും പരിശ്രമം തന്നെയാണ് എന്ന് നന്മ ചെയ്താലും അതൊക്കെ നിസ്കാരം അജ്ജ് ഒക്കെ ഇത് തന്നെയാണ്. റാബി കേട്ടില്ല, പതുക്കെ പറഞ്ഞു, പതുക്കെ പറഞ്ഞു, കേട്ടില്ല, ഒന്നുകൂടെ പറഞ്ഞു. ജിഹാദ് എന്ന് വെച്ചാല് ത്യാഗ പരിശ്രമം എന്നാണ് അറബിയിലെ അർത്ഥം. പരമാവധി പരിശ്രമിക്കുക. അതിപ്പോ നിസ്കാരായ ജിഹാദാണ്, പിന്നെ അജ്ജ് ജിഹാദാണ്, പിന്നെ യുദ്ധം ജിഹാദാണ്, ഒരു പരിശ്രമമാണ്, എല്ലാം ഒരു പരിശ്രമമാണ്, ദൈവമാർഗത്തിലുള്ളു. അവി, എന്റെ ഒരു മലയാളം പുസ്തകം ഇരിപ്പുണ്ട്, നിങ്ങളുടെ ഒരു പഴയ പണ്ഡിതൻ എഴുതിയ ലോകപ്രസിദ്ധമായ ഒരു പുസ്തകം, ഏകദേശം 300+ പേജുകളുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് വാളിന്റെ തണലിൽ വിജയം, വാളിന്റെ തണലിൽ വിജയം എന്നും പറഞ്ഞൊരു പുസ്തകം. അതെ, ജിഹാദിനെ കുറിച്ചാണ്. അതിനകത്ത് മുഹമ്മദ് ഈ ജിഹാദിന്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ പറയുന്ന ശാരീരിക അധ്വാനവും പിന്നെ ജിമ്മിന് പോകുന്ന കാര്യമൊന്നും അല്ല ഇവിടെ പറഞ്ഞേക്കുന്നത്. ഒന്നാം തരം അന്യമതസ്സിന്റെ കഴുത്ത് വെട്ടാനാണ്. കഴുത്ത് വെട്ടുന്ന സ്വർഗം എങ്ങനെ കിട്ടുമെന്നാണ്? ഇല്ല, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. സ്വർഗം എങ്ങനെ കിട്ടുമെന്നാണ്? അതിനകത്ത് പോകുന്നവന്റെ വീട്ടുകാരുടെ കാര്യം, അവൻ എന്തൊക്കെ ചെയ്യണം, മുജാഹിദായി തീരുന്ന എങ്ങനെയാണ്, അവനുള്ള ഗുണം എന്താണ്, അവൻ എന്ത് കാശ് എന്ത് ഗുണം അള്ളാഹ് തള്ളി കൊടുക്കും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ, മുഹമ്മദ് എത്ര യുദ്ധങ്ങൾ നടത്തി, മുഹമ്മദ് എത്ര റെയ്ഡുകൾ, കൊള്ളയടികൾ എത്ര നടത്തി എന്നൊക്കെ വിവരിക്കുന്ന ഒരു വിസ്തൃതമായ പുസ്തകം മലയാളത്തിലുള്ള എന്റെ ഇരിപ്പുണ്ട്. അപ്പം നിങ്ങളുടെ ആ വലിയ പണ്ഡിതനേക്കാളും വലിയ പണ്ഡിതനൊന്നുമല്ലോ റാബി. അതുകൊണ്ട് ജിഹാദ് എന്തുവാന്നൊന്നും ഇന്നത്തെ കാലത്ത് ഞങ്ങളടുത്ത് വന്ന് വെളുപ്പിക്കണ്ട. ആ പുസ്തകം ഞാൻ വേണമെങ്കിൽ എന്റെ സക്കാത്തും ജിഹാദ് ജിഹാദും ആണ്, അല്ലാതെ പറയുന്നുണ്ടല്ലോ ദേഹം കൊണ്ടും നിങ്ങൾ അല്ലെ. ആയുധം വാങ്ങിക്കാനേ നിങ്ങൾ പണം കൊടുക്കണമെന്ന്, കഴുത്ത് വെട്ടാൻ പണം കൊടുക്കണമെന്ന്. സൗദി അറേബ്യ പോലുള്ളതും അതുപോലെ തന്നെ ഖത്തർ പോലുള്ള രാജ്യങ്ങളും പണം മുടക്കിയിട്ട് ഇവിടുത്തെ ഭീകരവാദികൾക്ക് ബോംബുണ്ടാക്കാനും ആയുധം വാങ്ങിക്കാനും കാശ് കൊടുക്കുന്ന പരിപാടി അത് അള്ളാഹു പണ്ട് തന്നെ പറഞ്ഞു തുടങ്ങിയതാണ്. അത് ഇന്ന് ഇവര് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഫോളോ ഫോളോയിങ് നമ്മുടെ റാബി സംസാരിച്ചു കഴിഞ്ഞിട്ട് ഫോളോയിലേക്ക് വരുന്നുണ്ട്. റാബി ഒരു സെക്കൻഡ്, റാബി ഒരു സെക്കൻഡ്. അതായത് ഒരാൾ സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ മോട്ടെടുത്ത് സംസാരിക്കാവുള്ളൂ, ഇല്ലെങ്കിൽ രണ്ടുപേരുടെയും സംസാരം കേൾക്കുന്നില്ല. അതുകൊണ്ടാ ഓക്കെ, നിങ്ങൾ സംസാരിക്കും. ആ ഇവിടെ ആയുധം വെച്ചുള്ള കളിയാണെന്നും കഴുത്ത് വെട്ടുന്ന പരിപാടിയാണെന്നും കൃത്യമായിട്ട് നിങ്ങളുടെ ഖുറാനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. യുദ്ധം ചെയ്യുക, നബിയെ നീ യുദ്ധത്തിന് വേണ്ടി വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുക, പ്രേരിപ്പിക്കുക, പിന്നെ നിന്റെ അയൽവത്ത് ഒക്കെ താമസിക്കുന്ന അന്യമതസ്ഥരോട് നിങ്ങൾ രൂക്ഷത കാണിക്കണം, അവിശ്വാസികളുടെ കൈയും കാലും എതിർദിശകളിൽ നിന്ന് വെട്ടിക്കളയണം. ഇതെല്ലാം ഈ ഈ സാധനമാണ് ജിഹാദ്. അതിനാണ് താണ്ടേ ഹൈദരാബാദിൽ പോയി അങ്ങോട്ട് ബോംബ് സ്ഫോടനം നടത്തിയതിന് 3 തൂക്കിക്കൊല്ലാൻ വേണ്ടി ഹൈദരാബാദ് ഹൈക്കോടതി അങ്ങോട്ട് വിധിച്ച വിധി 2 വന്നില്ലേ? എന്റെ പൊന്നു റാബി, ഇതൊരു മനുഷ്യ നമ്മൾ യുദ്ധം ചെയ്തവരെ നമ്മൾ യുദ്ധം ചെന്ന് ചെയ്യണം.
അല്ലെങ്കിൽ കൈയും കെട്ടി ശത്രുവിനെ സ്നേഹിക്കാനല്ല വേണ്ടത്. പതിനേഴിലാണ് നിയമം. അത് മാത്രമല്ല ഇസ്ലാമിക യുദ്ധം വെച്ചാൽ ഇസ്ലാമിന്റെ വിഷയമാണ്, അല്ലാണ്ട് ബാക്കിയുള്ള പൊളിറ്റിക്സ് എടുക്കാൻ പറ്റില്ല. നിങ്ങൾ കള്ളം പറയരുത്. നിങ്ങളുടെ വലിയ പണ്ഡിതൻ എഴുതിയ പുസ്തകത്തിനകത്ത് ഒരു പദപ്രയോഗം ഉണ്ട് ഇങ്ങനെ, എന്താണെന്നറിയാമോ? ആ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന 57 റെയ്ഡുകൾ നടത്തിയെന്നുള്ള അവൻ മുഹമ്മദ് എന്താണെന്നറിയാം? പുള്ളി പോയത് 26-ന് 27-നാണ് പുള്ളി ഉൾപ്പെട്ടു പോയി കൊള്ളയടിക്കാൻ പോയത്. ഇതാരും അയാളെ അങ്ങോട്ട് കയറി യുദ്ധത്തിന് വന്ന കഥയല്ല പറയുന്നത്. എന്റെ പുസ്തകം ഇരിപ്പുണ്ട്. പിന്നീടാ പറയുന്നത് അടുത്തത് ഇദ്ദേഹം വിട്ടു കൊള്ളയടിച്ച് നടത്തിയത്. ഇതൊന്നും യുദ്ധമല്ല. യുദ്ധം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ റഷ്യയും അമേരിക്കയും തമ്മിൽ യുദ്ധം ഉണ്ടാകാൻ വേണ്ടി പോകുന്നുണ്ട് എന്ന് പറയുന്നു. ഉക്രൈൻ അതിനുവേണ്ടിയുള്ള കഷ്ടപ്പാടുകൾ നടക്കുന്നു. ചിലപ്പോൾ നാളെ യുദ്ധം ഉണ്ടായിരിക്കാം. ഇതല്ല, ഇത് സമാധാനത്തോടെ ജീവിച്ച ഗോത്രങ്ങളെ ആക്രമിച്ച് അവരുടെ അവരുടെ സ്വത്തും അവരുടെ സ്ത്രീകളെയും കൊള്ളയടിക്കുന്ന മുഹമ്മദിന്റെ സ്ഥിരം ഹോബി കലാപരിപാടി, അതിന്റെ പേരാണ് ഈ ജിഹാദ് എന്ന് പറയുന്നത്. ഇന്നും നിങ്ങള് നിങ്ങൾ മേൽക്കോയമുള്ള സ്ഥലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അരും കൊലകള് നൈജീരിയ പോലുള്ള സ്ഥലങ്ങളിലെ പാപപ്പെട്ട ക്രൈസ്തവരെ നേരത്തെ നിർത്തി കഴുത്തറത്തിട്ട് അള്ളാഹു അക്ബർ എന്ന് വിളിച്ച് ആ പൈശാചിക നാമത്തെ ചൊല്ലിക്കൊണ്ട് കഴുത്തറക്കുന്ന പരിപാടിക്കാണ് ജിഹാദ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഞങ്ങളുടെ കണ്ണിന് മുമ്പിൽ നടക്കുകയും ഞങ്ങൾ കാണുകയും ചെയ്യുമ്പോൾ ഞങ്ങളെ മുമ്പിൽ വന്നിരുന്നുണ്ട്. നിങ്ങൾ വെളുപ്പിക്കരുത്. നിങ്ങളുടെ വലിയ ഉസ്താദ്മാർ എഴുതിയ പുസ്തകമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. കേട്ടോ സഹോദര, ഞാൻ സംസാരിക്കട്ടെ. നിങ്ങൾ പറഞ്ഞ ആയത്തുണ്ടല്ലോ, തൗബ, ആ ആയത്ത് ഇറങ്ങിയ സന്ദർഭം വെച്ചാല് തബൂക്കില് വലിയ ക്രിസ്ത്യൻ സംഘം യുദ്ധത്തിന് വന്ന് തബൂക്കില് സംഭടിച്ച് അപ്പൊ സത്യവിശ്വാസികൾ പേടിച്ചിട്ട് മാറിയെന്ന്. അപ്പൊ അള്ളാഹു ആയത്തിറക്കത് നിങ്ങള് ശരീരം കൊണ്ടും ധനം കൊണ്ടും അള്ളാഹു അവർക്ക് സമരം നടത്തിയവർ അവർ തന്നെയാണ് വിജയികൾ എന്ന് പറഞ്ഞത്. അപ്പൊ വിശ്വാസികൾ ഇറങ്ങിയത് തബൂക്കിലേക്ക് പോയതും ശരി മനസ്സിലായോ? ആ സന്ദർഭത്തിലാണ് ആയത്ത് ഇറങ്ങിയത്. തബൂക്കില് ലക്ഷക്കണക്കിന് ക്രൈസ്തവർ ഇസ്ലാമിനെ ആക്രമിക്കുമ്പോ വന്ന സന്ദർഭത്തിൽ യുദ്ധം നടന്നിട്ടില്ല. അത് മാത്രമല്ല വർഗീസ് അച്ചായൻ, ഇന്ന് യുദ്ധം നടന്നിട്ടില്ല അവിടെ. അല്ല യുദ്ധം നടന്നിട്ടില്ല എന്നാണ് ഞാൻ ഞാൻ പഠിച്ച കാര്യം. തബൂക്കില് ക്രിസ്ത്യാനികൾ യുദ്ധത്തിന് വന്നെന്ന് എവിടെ എഴുതി വെച്ചിരിക്കുന്നു ഒന്ന് പറഞ്ഞാട്ടെ. എവിടെ എഴുതി വെച്ചിരിക്കുന്നു? റോമൻ സൈന്യം റോമൻ സൈന്യം. നുണ പറയാതെ ചങ്ങാതി. അമാനി തഫ്സീർ എന്ന് വായിക്ക്. എവിടെ അമാനി തഫ്സീറോ? 9:29. പറഞ്ഞേ. ഇത് നുണയാണ്. ക്രിസ്ത്യാനികളോ യഹൂദികളോ അവിടെയുള്ള ജാഹലിയ അറബികളോ മുഹമ്മദിന്റെ അടുത്തോട്ട് യുദ്ധത്തിന് പോയ ഒരു ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിലില്ല. ഇവര് പച്ച നുണ പറയാ. മുഹമ്മദ് കേറി ആക്രമിക്കും. 99 യുദ്ധം ഈ മുഹമ്മദ് നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം കേറി എന്തുവാ ചെല്ലുക? ദീനിലേക്ക് ക്ഷണിക്കുക. അവര് നിരസിച്ചാൽ ഉടനെ അവരുടെ കഴുത്ത് വെട്ടുക, ഇല്ലെങ്കിൽ നാട് കടത്തുക. ഇതാ ചെയ്തത്. ഇതിന് യുദ്ധം എന്നല്ല പറയുന്നത്, കൊള്ളയടിയും കൂട്ടക്കൊല എന്നാണ് പറയുന്നത്. ഏത് ക്രിസ്ത്യാനിയെ ആക്രമിക്കാൻ വന്നു? ഇങ്ങനെ നുണ പറയുന്ന കുറെ ആളുകൾ എന്ത് വെക്കെ പറയുന്നത്? റോമാക്കാര്, റോം എവിടെ കിടക്കുന്നു? മുഹമ്മദ് എവിടെ കിടക്കുന്നു? ഇവിടെ ഭൂമിശാസ്ത്രപരമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യം അതിന് നുണ തള്ളുക. ഇനി താങ്കളുടെ ഈജിപ്തിന്റെ അടുത്തുള്ള സ്ഥലം എന്താ സ്ഥലം? എന്റെ ചങ്ങാതി, ഏത് യുദ്ധമാണ്? മുസ്തലിക് യുദ്ധമായാലും ബനു കുറയുള്ള യുദ്ധമാക്കാലും തബൂക്ക് യുദ്ധമായാലും അതുപോലെ ജമൽ യുദ്ധമായാലും കർമ്മല യുദ്ധമായാലും ഇത് ഏത് യുദ്ധമായാലും അവിടെ എങ്ങും ക്രിസ്ത്യാനികളോ യഹൂദന്മാരോ മുഹമ്മദിനോട് യുദ്ധം ചെയ്യാൻ വന്നിട്ടില്ല ചങ്ങാതി. ഞാനൊരായത് വായിക്കും. താങ്കൾ ഇപ്പൊ എന്താ പറഞ്ഞ ഒരു നുണയാ പറഞ്ഞു യുദ്ധം ചെയ്യാൻ വന്നോണ്ടാന്ന് പറഞ്ഞത്. സൂറ 9:29 പറഞ്ഞെന്തോന്നറിയോ? വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും അള്ളാഹു അവന്റെ ദൂതനെ നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി ഗണിക്കാതിരിക്കുകയും സത്യമതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക. അവർ കീഴടങ്ങിക്കൊണ്ട് കയ്യോടെ ജസിയ കൊടുക്കുന്നവരെ. കേട്ടോ ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ എവിടെയാണ് ആ വാക്യത്തിനകത്ത് നിങ്ങളോട് യുദ്ധത്തിന് വന്ന റോമാക്കാരോട് യുദ്ധം ചെയ്യാൻ ഈ അള്ളാഹു തള്ളിക്കൊടുത്തത്? അള്ളാഹു പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിന്റെ മതം സ്വീകരിക്കാത്തവരോട് യുദ്ധം ചെയ്യാൻ തന്നെ എഴുതി വെക്കുമ്പോൾ റാബിയൊക്കെ എന്തിനാ റാബി ഈ പച്ച കള്ളങ്ങൾ പറഞ്ഞത്? നിങ്ങൾക്ക് കള്ളം പറഞ്ഞ സ്വർഗം കിട്ടും ഞങ്ങൾക്ക് അറിയാം, പക്ഷെ ഞങ്ങൾക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല റാബി. ഇച്ചിരൂടെ കൃത്യമായിട്ടൊക്കെ പറയാൻ പഠി. പറഞ്ഞല്ലോ ഈ ആയത്താണ് ആ സന്ദർഭം. തബൂക്കിൽ ക്രിസ്ത്യാനി വന്നപ്പോൾ ആ സന്ദർഭത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത്. കിടക്കുന്നത് അവിടെ കിടക്കുന്നത് അങ്ങനെ വിശ്വാസികൾക്ക് അന്നത്തെ മക്കാ വിശ്വാസികൾ മദീനക്കാർക്ക് അറിയാലോ അവർ വരുന്നുണ്ട്. അവരോട് യുദ്ധം ചെയ്യാൻ അള്ളാഹു പെർമിഷൻ കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. വേദക്കാരുടെ ആൾക്കാർ യുദ്ധം ചെയ്തുകൊള്ളു തന്നെ. ഇദ്ദേഹമേ കേട്ടോ വർഗീസ് വാസ ഇദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ട് യുദ്ധ ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്തോ സക്കാത്ത് കൊടുക്കുന്നത് ഹജ്ജിന് പോകുന്നൊക്കെ ജിഹാദ് ആണ്. പച്ച എന്നാണ് ഞാൻ വേണം ഒന്ന് രണ്ട് ഹദീസ് വായിക്കുന്നുണ്ടല്ലോ. ഹദീസ് ഉണ്ടല്ലോ ചാക്കു മാസ്റ്ററെ, സ്ത്രീകൾക്ക് ഹദീസ് വായിക്കാം. ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ള കാര്യം ഹദീസ് വായിക്കട്ടെ.
ജിഹാദ് എന്ന് പറഞ്ഞാൽ അതിന്റെ പച്ച മലയാളത്തിൽ പറഞ്ഞ പോരാടുക എന്ന, അത് കായിക ശക്തിയുണ്ട്, കായിക ബലം കൊണ്ട്, കായിക ശക്തി കൊണ്ട്, ആയുധം കൊണ്ട് ആ പോരാടുന്നതിനാണ് ജിഹാദ് എന്ന് പറയുന്നത്. നിങ്ങൾ അതിനെ ദുർവ്യാഖ്യാനിച്ച് സക്കാത്ത് കൊടുക്കുന്നത് ജിഹാദാണ്, നിസ്കരിക്കുന്ന ജിഹാദാണ്, പള്ളിയിൽ പോകുന്ന ജിഹാദാണ്, ഇതൊക്കെ എന്റെ കുഞ്ഞുങ്ങളെ പള്ളിക്കൂടത്തിൽ പോകാത്ത സ്കൂൾ വിദ്യാഭ്യാസം സർക്കുലർ വിദ്യാഭ്യാസം ഇല്ലാത്ത മദ്രസ കുഞ്ഞുങ്ങളോട് പറഞ്ഞാൽ അവര് പക്ഷെ ഇനിയും അവർ വിശ്വസിക്കത്തില്ല. ഈ സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി നിങ്ങൾ ഈ മദ്രസ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ചെന്നാൽ അവർ തള്ളിക്കളയും, കാരണം അവർക്ക് സത്യം മനസ്സിലായി. നിങ്ങളിതൊക്കെ നിർത്ത്. ഞാൻ പറയാം ജിഹാദ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് പറയുന്നുണ്ട്, ഒരു ഹദീസ് പറയുന്നത് ഇങ്ങനെയാണ്, സുനൻ തിർമിദി 1666 അബു ഹുറൈറയിൽ നിന്ന് അള്ളാഹുവിന്റെ ദൂതൻ പറഞ്ഞു, ജിഹാദിന്റെ ഒരടയാളവും ഇല്ലാതെ ആരെങ്കിലും അള്ളാഹുവിനെ സന്ധിച്ചാൽ ഒരു ന്യൂനതയോട് കൂടിയാവും അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുക. ജിഹാദിന്റെ അടയാളം ആരുടെയെങ്കിലും നെഞ്ചത്ത് കയറാൻ ചെന്നപ്പോ അവൻ കുത്തിയ പാട് കാണിക്കണം അള്ളാഹ് എന്ന്. സുജൂദിന്റെ അടയാളമല്ല, സുജൂദിന്റെ അടയാളം വേറെ ഉണ്ട് കേട്ടോ, അത് വേറെയാ. ഇവിടെ പറയുന്നുണ്ട് ജിഹാദിന്റെ അടയാളം ഉണ്ട്. ഇനി ജിഹാദ് എന്താണെന്നറിയാവോ? ജിഹാദിനെ കുറിച്ച് തിർമിദി 1619 പറഞ്ഞ ഇങ്ങനെയാണ്, അബു ഹുറൈറയിൽ നിന്ന് അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവൻ ജിഹാദിൽ നിന്ന് തിരിച്ചു വരുന്നത് വരെ വിരാമമില്ലാതെ നിന്ന് നിസ്കരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുന്നവനെ പോലെയാണ്. കേട്ടോ, ഇവിടെ ജിഹാദിനെയും നിസ്കാരത്തെ നോമ്പിനെ വേർതിരിച്ചിരിക്കുന്നുണ്ടോ? എന്റെ പൊന്നു ചങ്ങാതി ജിഹാദ് എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും നെഞ്ചത്ത് കയറി അവനെ കൊല്ലുക എന്നുള്ളത് അതിന്റെ പച്ച അർത്ഥം എന്ന് പറഞ്ഞത്. നിങ്ങൾ ഇതിനെ ഈ ഈ ഈ ഗ്ലബ് ഹൗസ് ഒക്കെ ഉണ്ടോ, ഇതൊക്കെ വന്നതോടുകൂടി നിങ്ങളുടെ മതത്തെ കുറിച്ചുള്ള സകല കാര്യങ്ങളും സകല നാട്ടുകാരും പഠിച്ചുകൊണ്ടിരിക്കുക. ഇനി ഇവിടെ വന്നു വെച്ച് നിങ്ങള് മവാനും അവര് പറഞ്ഞേക്കുന്നു, അവിടെ പറഞ്ഞേക്കുന്നു, ഇവിടെ പറഞ്ഞേക്കുന്നു പറഞ്ഞുകൊണ്ട് വെറുതെ പറയാൻ പറയരുത്. പറയാൻ വന്നാൽ നിങ്ങൾ കൂടുതൽ കുടുക്കത്തേ ഉള്ളൂ. അപ്പൊ ജിഹാദ് എന്ന് പറഞ്ഞാൽ കൊല്ലുക, നശിപ്പിക്കുക. അതാ ഞാൻ സൂറത്ത് തൗബ 29 വായിച്ചത്, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുന്നവർ നെഞ്ചത്ത് കയറാൻ. മനസ്സിലായോ? അള്ളാഹുവിലും അന്ത്യദിനത്തിൽ ഇപ്പം ഈ ഖുറൈഷി ഗോത്രദേവനെ വിശ്വസിക്കാതിരുന്നാൽ എന്താ പ്രശ്നം? എടോ സുഹൃത്ത്, ഞങ്ങളുടെ ഇഷ്ടമാ വിശ്വസിക്കുക വിശ്വസിക്കാതിരിക്കുക, ഇഷ്ടമുള്ളവർ വിശ്വസിക്കട്ടെ. നിർബന്ധിച്ച് വിശ്വസിച്ചില്ല എന്ന കാരണത്താൽ അവനെ കൊല്ലാൻ പറയുക, അവൻ യുദ്ധം ചെയ്ത് അവനെ കീഴടക്കണം, അവൻ മതനികുതി ജസ്യ നൽകുന്നവരെ അവനെ ആക്രമണിക്കുന്ന, ഇതുപോലെ ഒരു പ്രാകൃത നിയമ ലോകത്ത് എവിടെങ്കിലും ഉണ്ടോ? ഇതൊക്കെ നിങ്ങൾ വായിക്കും സുഹൃത്ത്, ഞങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിലേ വായിക്കുന്നത്. ഓക്കെ, ചർച്ച നടക്കട്ടെ, സംസാരിക്കും. അതിന്റെ റെഫറൻസ് തരൂ, അതിന് മാത്രം മറുപടി തരും. വായിക്കണോ എന്റെ റാവി? റാവി ഇതൊക്കെ വായിച്ച് കേൾപ്പിക്കണോ? ഇതൊക്കെ എല്ലാവർക്കും അറിയാം. യുദ്ധം ചന്യമാസ ഇസ്ലാം യുദ്ധം നടത്തുന്നത് ഇവിടെ കേട്ടോണം, 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 പോകരുത്. ഞാൻ ഈ വായിക്കുന്ന ആയത്തുകളൊക്കെ ഉമ്മ കൊടുക്കാനാണോ ചുംബിക്കാനാണോ ശരീരത്ത് തുടച്ചു കൊടുക്കാനാണോ എന്നുള്ള വിവരം ഞാൻ വായിച്ച് കേൾപ്പിക്കാൻ മനസ്സിലാക്കണം കേട്ടോ. ഈ ആയത്ത് ഇനിയിപ്പോ മറ്റുള്ളവരെ കാണുമ്പോൾ വാള് വെച്ച് അവര് മസാജ് ചെയ്ത് കൊടുക്കും, അതിനു വേണ്ടിയാ. ഞാൻ മനസ്സിലാക്കി ബൈബിള് മാത്രം അന്യദൈവ ആരാധിച്ച എന്ന കാരണത്താൽ കൊല്ലം പറഞ്ഞത് ബൈബിളാണ്. ഖുർആനിൽ അങ്ങനെ ഒരു പരാമർശം കാണാൻ പറ്റും. ബൈബിളുണ്ട്, ബൈബിളുണ്ട്. അന്യ ആരാധന മ്ലേച്ഛമായ കാര്യമാണ്. അങ്ങനെയുള്ള കാര്യം കണ്ടാൽ അവരെ വാളിന്റെ വാളത്തെ കൊല്ലണം ബൈബിൾ പാഠിപ്പിക്കുന്നുണ്ട്. റബി, റബി ഒരു കാര്യം പറയുമ്പോൾ ഈ അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് ഉത്തരം പറയരുത്. ബൈബിളിനകത്തുള്ള നമുക്ക് ചർച്ച നടത്താം. ഇപ്പോൾ സ്വർഗത്തിൽ നിന്ന് നൂല കെട്ടി ഇറക്കി അള്ളാഹു തള്ളിക്കൊടുത്ത കിതാബിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങോട്ട് പോണ്ട. നമുക്ക് ഇവിടെ ഞങ്ങളുടെ ബൈബിൾ ഇവിടെ നമ്മുടെ ഫഹദൊക്കെ സൂചിപ്പിച്ച് സൂചിപ്പിച്ച് നിസും ഫഹദും ഒക്കെ സൂചിപ്പിച്ച് ഊപ്പാട് വന്ന് കിടക്കുക. അതൊക്കെ മതിയായി. താങ്കളാണ് കാരണം, താങ്കളാണ് അതേ ഭാഷയാണ് അവർ യൂസ് ചെയ്യുന്നത്. റാവി, റാവി ഒരു സെക്കൻഡ്, റാവി ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ് റാവി. നമ്മുടെ വർഗീസ് സാറോ അല്ലെങ്കിൽ ചാക്കോ പാസ്റ്ററോ ഇപ്പം വായിക്കും അന്യമതസ്ഥരെ സ്നേഹിക്കാൻ വേണ്ടി പറഞ്ഞ ആയത്തുകളെല്ലാം ഇപ്പൊ വായിക്കും. ഓക്കെ, റാഫി പോകൽ വായിച്ചു കേൾപ്പിക്കണം. ഞാൻ ഇനി ഈ വായിക്കുന്ന ഒറ്റ വായിച്ചിട്ട് ഞാൻ വായിക്കാൻ തുടങ്ങിയ ഒരു 20-23 ആയത്ത് വായിക്കും. നാട്ടുകാരെ കൊല്ലാൻ പറയുന്ന ആയത്ത് കേൾക്കാൻ സൗകര്യം ഉണ്ടോ? ഇല്ല, ഇതിലേക്ക് വായിക്കുന്നില്ല. ഒന്ന് 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 ഒരു പോവാ, ഒരായത്ത് പറഞ്ഞിട്ട് അടുത്തേക്ക് പോവാ, അത് മറുപടി പറഞ്ഞിട്ട് അടുത്തേക്ക്, അങ്ങനെ ചെയ്യാം. അതാ 9:14 വായിക്കും സുഹൃത്ത്. 9:14 പതിനാലാ
അതിന്റെ മറുപടി പറഞ്ഞല്ലോ ചാക്കോ പാസ്റ്റർ, ആ സന്ദർഭം ആയത്ത് ഇറങ്ങിയ സന്ദർഭം ആ തബൂക്ക് പശ്ചാത്തലമാണ്. തബൂക്ക് പശ്ചാത്തലമാണ് അതീസിന്റെ അമ്മാനെ തഫ്സീർ എടുക്ക്. അമ്മാനി വേണ്ട, അമ്മാനി മിനിഞ്ഞാന്ന് ഇവിടെ ജീവിച്ചാളാ. ഇത് 1500 വർഷത്തിന് മുമ്പ് നടന്ന കാര്യം അന്ന് എഴുതിയ ഹദീസ് ഉണ്ടെങ്കിൽ ഇട്ടാട്ടെ. എങ്കിലെ എന്റെ പൊന്നു കുഞ്ഞെ, സ്നേഹിത സഹോദര കൂട്ടുകാര, ദയവ് ചെയ്ത് ഇതിനകത്ത് ഒന്നിച്ച് വല്ലതൊക്കെ വിളിച്ചു പറയുന്നത് ആദ്യം പോയി ഹദീസ് എടുത്തോണ്ട് പോവാ കേട്ടോ. ഇവിടെ നമ്മൾ ഞങ്ങളിവിടെ കൊണ്ട് ഞങ്ങളിവിടെ വായിക്കുന്നത്, ഞാനിവിടെ ഖുറാൻ ഒപ്പിയിരിക്കുക, ഞാനിവിടെ മണിമണി പോലെ ഖുറാനിക ആയത്തുകൾ വായിക്കുക, അപ്പുറത്ത് നിന്നുകൊണ്ട് വർഗീസ്വാസ് വായിക്കുക, പിന്നെ നമ്മുടെ അച്ചക്കുഞ്ഞ് വായിക്കുക, നിങ്ങൾ ഇത് വന്നിരുന്ന് കേട്ട് കേക്ക് എന്നിട്ട് അങ്ങ് നിഷേധിക്കുക എന്നാ തെളിവ് വെച്ച് തരത്തില്ല. എവിടെ നെറ്റ് കിടക്കുകയാണ്, പിന്നെ യൂട്യൂബിൽ കിടക്കും, എന്താ വാ ചങ്ങാതി, ആദ്യം പോയി സ്വന്തം കിത്താബ് പഠിക്കല്ലേ. കള്ളം പറഞ്ഞ് ജയിക്കാൻ പറ്റില്ല റാവി, ഒരു ജന്മം കൂടെ ജനിക്കണം. റാവി പോയി തഫ്സീറോ ഏതെങ്കിലും കുറെ എടുത്തോണ്ട് വന്നിട്ട് ഒന്ന് വായിച്ച് കേൾപ്പിക്കും ഞങ്ങളെ. ഈ പറഞ്ഞൊക്കെ ഞങ്ങൾ മറുപടി തന്നെ 50 ഞാൻ വ്യക്തമായി ഞാൻ മറുപടി തന്നു സന്ദർഭവും, കാരണം സൂറത്ത് തൗബയുടെ പശ്ചാത്തലം തന്നെ തബൂക്ക് യുദ്ധമാണ്. റാബി അവരോട് അതിന്റെ വിശദീകരണം പറയേണ്ട കാര്യമില്ല, അതിലും വലുത് കയ്യിൽ വെച്ചിട്ടാണ് അവർ ചോദിക്കുന്നത്. നമ്മുടെ അതെ എന്റെ ഫോളോയിങ് ഞങ്ങളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്, ഫോളോയിങ് ഇവിടെ മിണ്ടായിരിക്കും. ഇത് റാബി പറഞ്ഞ് ആ തെളിവെല്ലാം കൊണ്ടുവരട്ടെ, ഇതുവരെ റാബി വാചം അടിച്ചതേ ഉള്ളൂ. ഞാൻ റഫറൻസുമായിട്ടാ നിക്കണത്, കഴിഞ്ഞിട്ട് പറ. അല്ല നിങ്ങളുടെ റഫറൻസ് കൈ വെച്ചോ, ഞങ്ങൾ വിളിക്കാം. മോഡറേറ്റേഴ്സ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർ ഈ ഫോളോയിങ്ങിനെ തൽക്കാലം താഴോട്ടിട്ട് ഇവിടെ കിടന്ന് വെറുതെ ആലോചിക്കും. നമുക്ക് അദ്ദേഹം സംസാരിക്കേണ്ട സമയം കൊടുക്കുമ്പോ അദ്ദേഹത്തെ നമുക്ക് മേലോട്ട് കയറ്റാം, അതാ നല്ലത്. ഇവിടെ കേട്ടോ, നമ്മുടെ സഹോദരൻ ശ്രദ്ധിക്കട്ടെ, ഇപ്പൊ ഖുറാനിലെ ആയത്ത് വായിച്ചപ്പോൾ ആദ്യം ഈ ചങ്ങാതി പറഞ്ഞത് അമാനി മൗലയുടെ തഫ്സീർ എന്ന് പറഞ്ഞു. അമാനി മൗലയ്ക്ക് എന്ത് തഫ്സീർ, ഇവിടെ വെളുപ്പിക്കൽ തഫ്സീറാണ്. ഇവരെ രക്തക്കട്ട ഹൂണമാക്കുന്ന മാന്യന്മാർ ഇവിടെ കിടക്കുന്നവര്, രക്തക്കട്ടയിൽ നിന്ന് ഞാൻ മനുഷ്യനെ ജനിപ്പിച്ചു എന്നു സൂറത്ത് അലക്കിന്റെ ഒന്നിൽ പറയുന്നു. ഇത് ശാസ്ത്രീയബദ്ധമാണ്. ഇത് അറിഞ്ഞ അക്ബറിനെ പോലെയുള്ളവർ അത് പെട്ടെന്ന് രക്തക്കട്ടയെ അവര് പൂണമാക്കി അത്ഭുതം സൃഷ്ടിച്ചു. ഇങ്ങനെ കള്ള വ്യാഖ്യാനം നടത്തുന്നതായ കുറെ തക്കി ആശാന്മാരെ ഇവര്, ഇവരുടെ ഈ വ്യാഖ്യാനം ഇവിടെ വേണ്ട. ഹദീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹദീസ് ഇവിടെ കാണിക്കണം, പക്ഷെ അത് അദ്ദേഹത്തിന് നിവൃത്തിയില്ല. അങ്ങനെ ഒരു ഹദീസ് ഇല്ല. തബൂക്ക് യുദ്ധമായാലും എന്ത് യുദ്ധമായാലും ഒരു സമൂഹവും മുഹമ്മദിനെ ആക്രമിക്കാൻ വന്നു എന്ന് പറയുന്ന ഒരു സംഭവം എങ്ങും ഇല്ല. ഈ ഹദീസുകളെല്ലാത്തെല്ലാം തന്നെ മുഹമ്മദ് അങ്ങ് ചെല്ലുക, തക്ബീർ മുഴക്കിക്കൊണ്ട് അങ്ങ് ചെല്ലുക, അള്ളാഹു അക്ബർ എന്ന് വിളിക്കുക, മുഹമ്മദിനെ കുറിച്ചുള്ളതായ ഭയം അങ്ങ് കിലോമീറ്റർ അപ്പുറത്തുള്ള നാട്ടുകാർക്ക് വരെ ഉണ്ടായെന്ന് ഹദീസ് പറയുന്നു. അത്രയ്ക്ക് ഭീകര രൂപമായിരുന്നു മുഹമ്മദിന്റെ അനുയായികളെ. അങ്ങനെ പച്ചയ്ക്ക് പച്ച എഴുതിയിരിക്കുക, ആരാണ്ട് അറ്റാക്ക് ചെയ്താൽ വന്നപ്പോഴത്തേന് തുടങ്ങിയ യുദ്ധമാണ് ആ സൂറത്ത് തൗബയിലെ ആയത്ത് എന്നൊക്കെ പറയുന്നത്. വെറുതെ വെളുപ്പിക്കില്ല സുഹൃത്തെ. ഇനി ഞാനൊരു കാര്യം വിശദീകരിച്ചേ, ഇനി ഞാൻ ഇവിടെ പറയുന്നത് നോക്ക് നോക്ക്, പച്ചക്ക് പച്ച പറയുന്നത് ഇതാണ് ഹദീസ് എന്ന് പറഞ്ഞത്. ഇങ്ങനെ വായിക്കണം, ഞാനിപ്പോ വായിക്കുന്ന ഹദീസ് ഉണ്ടല്ലോ. ജൂതന്മാരെയും ക്രൈസ്തവരെയും അറേബ്യൻ ഭൂഖണ്ഡത്തിൽ നാട് കടത്തു എന്ന് പറയുന്ന മുഹമ്മദിന്റെ വാക്ക് കേട്ടോ. മുഹമ്മദ് നാട് കടത്തിയ സുഹൃത്ത്, ഇതാ ഞാൻ വായിക്കാം. മുസ്ലിം 1554 ഇങ്ങനെ വായിക്കണം ഞങ്ങളെ, ഞങ്ങളെ ഇങ്ങനെ വായിച്ച് കേൾപ്പിക്കാനും ഞങ്ങളത് കേൾക്കാം. ഇങ്ങനെ കേട്ടോ, ഇബ്നു ഖത്താബിൽ നിന്ന് നബി പ്രഖ്യാപിക്കുന്ന അദ്ദേഹം കേട്ടു, ജൂതരെയും ക്രിസ്ത്യാനികളെയും അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് നിശ്ചയം ഞാൻ പുറത്താക്കും, മുസ്ലിമിനെ അല്ലാതെ ഞാൻ അവിടെ താമസത്തിന് വിടുകയില്ല. എന്ത് തെറ്റാ സുഹൃത്തെ ഇവര് ചെയ്തത്? മുഹമ്മദിനെ സംസാരിക്കട്ടെ, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു തീർന്നിട്ടാട്ടെ, ഞാനൊന്ന് പറയട്ടെ. താങ്കൾ അവിടെ അങ്ങനെ നിൽക്കും, മുഹമ്മദിന് ആധാരം എഴുതി കിട്ടിയതാണ് ഈ ഭൂമി. ആണോ, മുഹമ്മദിന് ദരിദ്രനായിരുന്നു മുഹമ്മദ്. ഖദീജയുടെ കൂടെ വന്നാണ് മുഹമ്മദ് കഞ്ഞിക്ക് വക ഉണ്ടാക്കിയത്. ആ മുഹമ്മദ് പറയുകയാണ് അറേബ്യൻ ഉപഭൂഖണ്ഡത്തിന് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെ നാട് കടത്തുമെന്ന്. മനസ്സായോ, മുഹമ്മദിന് എവിടുന്ന് കിട്ടി ഈ ഭൂമി? എന്ത് തെറ്റാ ഇവർ ചെയ്തത്? ഇത്തരം ക്രൂരവും പൈശാചികവുമായ കാര്യങ്ങളും മാത്രമല്ല, ജൂത ക്രൈസ്തവരെ നാട് കടത്തുമെന്ന് മുഹമ്മദ് പറഞ്ഞു, പക്ഷേ അതനുസരിച്ച് ഉമർ നാട് കടത്തി. അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരെയും ക്രൈസ്തവരെയും വേരോടെ പറിച്ചു കളഞ്ഞത് ആ കാടൻ ഉമറാ. ഒരു ഹദീസ് വായിക്കാം, സഹീഹ ബുഖാരി 1047, ഇബ്നു ഉമർ പറയുന്നു, ഹിജാസിന്റെ മണ്ണിൽ നിന്ന് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഉമർ നാട് കടത്തി. കണ്ടോ സുഹൃത്തെ, എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട സുഹൃത്തെ? അവരൊക്കെ അവിടെ ജീവിച്ചു പോകുന്ന ആളുകളാ സുഹൃത്തെ. അവരെ നാട് കടത്താൻ മുഹമ്മദിന് എന്ത് അവകാശം? മുഹമ്മദിന് തീരെഴുതി കിട്ടിയാണ് ഭൂമി. മുഹമ്മദ് ഒരു ദരിദ്രനായിരുന്നു, മുഹമ്മദിന് കഞ്ഞി വെക്കാൻ നിവൃത്തിയില്ലായിരുന്നു.
ആ ആയിഷ ആ ഖദീജയുടെ കൂടെ ഇപ്പൊ ജോലി ചെയ്ത ആ അബൂ താലിബ് എന്ന് പറയുന്ന മൂത്താപ്പയാണ് ഈ ഖദീജ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നത്. അങ്ങനെ ഖദീജയുടെ കൂടെ പോയി ജീവിച്ച് കഞ്ഞി വെക്കാൻ അരിക്ക് കാശക്കിയായി പച്ച പിടിച്ച് വന്നപ്പോഴത്തേക്കും യൂതന്റെയും ക്രിസ്ത്യാനിയുടെ നെഞ്ചത്ത് കയറി അവരെ അവിടെ നിന്ന് ആട്ടി പുറത്താക്കിയെന്ന്. എന്നിട്ട് ഇവിടെ വന്നിരുന്നോണ്ട് റൂളടിക്കുക. ക്രിസ്ത്യാനി യൂതന്മാരെയാണ് ഇജാസിന്റെ മണ്ണിൽ നിന്ന് മാറ്റിയത്. അവരെ വേറെ സ്ഥലത്ത് തന്നെ മാറ്റി, അറേബ്യൻ പെനിൻസുലയിൽ തന്നെയാണ് മാറ്റിയത്, വേറെ പുറത്ത് എടുത്തേക്കില്ല. ആ രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിട്ട് മാത്രം. നാണമില്ലേ സുഹൃത്തെ, സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. നിനക്ക് താങ്കളെ പോലും നാണമില്ലേ പറയാണ്ട്? എന്ത് സുരക്ഷ അവരെന്തോ ചെയ്തു നിങ്ങളെ, അവരെ എന്ത് ശത്രുവായ പെരുമാറുന്ന ആൾക്കാരാണ് ബോസേ. എവിടെ എഴുതി വെച്ചിരിക്കുന്നത് അവർ ശത്രുക്കളാണ്? പറഞ്ഞോട്ടെ, അവരെന്തോ ചെയ്തെന്ന് പറഞ്ഞോട്ടെ. ഇസ്ലാമിക പണ്ഡിതന്മാരാണ് വിശദീകരിച്ചതാണ് ഈ അതീത്. അവരോട് ചോദിക്കും, എന്നോട് ഇസ്ലാമിക പണ്ഡിതൻ പറഞ്ഞു, ഈ ചോദിച്ചപ്പോ മറുപടി തന്നതാണ്. ഇത് ഒരു കാര്യം പറ, ഞാൻ എനിക്ക് ഞാൻ താങ്കളെ ബഹുമാനിക്കുന്നു, താങ്കളെ ഒരു സഹോദരനെ പോലെ ഞാൻ സംസാരിക്കാം. സുഹൃത്തെ, താങ്കൾക്ക് ഈ മതത്തിന്റെ ഗൗരവം അറിയത്തില്ല. താങ്കളെ നിങ്ങളെ പോലെയുള്ളവരെ ഈ മതപണ്ഡിതന്മാർ കബളിപ്പിച്ച് വഞ്ചിച്ചിരിക്കുക, അങ്ങനെ ഒരു ചരിത്രത്തിലും ഇല്ല. മനസ്സിലായോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ പറഞ്ഞത് ഇന്ന ഖദീസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ജൂതന്മാരും ക്രിസ്ത്യാനികളും മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെയും സഹാബാക്കളെ ആക്രമിക്കാൻ വന്നപ്പോൾ അദ്ദേഹം യുദ്ധം ചെയ്തു, ആക്രമിക്കാൻ വന്നുകൊണ്ടാണ് നാട് കടത്തിയതെന്ന് ഇന്ന ഖദീസിൽ പറഞ്ഞിരിക്കുന്നു. അവർക്ക് പറയാൻ അവരെന്താ പറയാനേ സുഹൃത്തെ? സുഹൃത്തെ, അങ്ങനെ ഒരു സംഭവം ഇല്ല സുഹൃത്തെ. കാരണം എന്താ അറിയുമോ? ഈ ജൂതന്മാരും ക്രൈസ്തവരും അന്ന് അവിടെ ന്യൂനപക്ഷമായിരുന്നു, മാത്രമല്ല അവർ അറ്റാക്കിന് പോകുന്നവരല്ല. ഇവരുടെ രണ്ടുപേരുടെ ചരിത്രം പരിശോധിക്കും. ജൂതന്മാരെ ഹിറ്റ്ലർ 60 ലക്ഷത്തോളം ജൂതന്മാരെയാണ് പിന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പ് കൊന്നൊടുക്കിയത്. അതുപോലെ ക്രൈസ്തവ സഭയുടെ ചരിത്രം പരിശോധിക്കും. സഭ ഉണ്ടായത് ആ ജെറുസലേമിൽ തന്നെ 100 കണക്കിന് ക്രിസ്ത്യാനി രക്തസാക്ഷികളായി. മനസ്സിലാകുന്നുണ്ട്? ഇവരാരും തന്നെ തിരിച്ചടിക്കാൻ പോകുന്നവരല്ല. ഇവര് ശാന്തമായിട്ട് അതാത് സ്ഥലങ്ങളിൽ ജീവിച്ചു പോകുന്നതായ ആളുകളാണ്. അവർ ക്രിസ്ത്യാനിത്വം സ്വീകരിച്ചത് അവരുടെ സ്വന്തമായ ഇച്ഛാശക്തിയുടെ തെരഞ്ഞെടുത്തതാണ്. ക്രിസ്ത്യാനിത്വം സ്വീകരിച്ചു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് അറേബ്യൻ മണ്ണിൽ നിന്ന് നാട് കടത്തുക എന്ന് പറഞ്ഞാൽ സുഹൃത്തെ അത് കേട്ടുകേഴിയുണ്ട്. സുഹൃത്തെ, സ്വന്തം ഭൂമിയും വീടും കുടിയടപ്പും ഇട്ട തുണിയെല്ലാം ഉപേക്ഷിച്ച് അവരെ നാട് കടത്തിയെന്ന് ഈ ഉമർ. എന്നിട്ട് ഈ ഉമറിനെ കുറിച്ച് ഭയങ്കര വർണ്ണനയാണ്. ഉമറിന്റെ ഒക്കെ പേര് കേട്ടിട്ടുണ്ടോ? ഭീകരതയാണ്. അത് തന്നെയാണ് അർമേനിയൻ നരഹത്യയിലും നടന്നത്, വംശഹത്യയിലും നടന്നത്. 15 ലക്ഷത്തോളം ജനത്തെ കൊന്നു കുഴിച്ചു മൂടി അതിന്റെ മണ്ടയിൽ സാമ്രാജ്യം സ്ഥാപിച്ച ഒരു പൈശാചി. റാബിയോട് സ്നേഹത്തോടെ പറയാണ്, റാബി ജനിച്ചത് ഇസ്ലാമായിട്ടായിരിക്കാം, അതുകൊണ്ട് റാബിക്ക് ഇസ്ലാമിനെ റെഫ്യൂട്ട് ചെയ്ത് നിന്നെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷെ റാബി എപ്പോഴെങ്കിലും ഒരു സാധാരണ മനുഷ്യനായിട്ട്, നിങ്ങളുടെ കിതാബ് ഒന്ന് വായിച്ചു നോക്കും, ഒരു സാധാരണ മനുഷ്യനായിട്ട്, നിങ്ങൾ മുസ്ലിമായിട്ടോ ക്രിസ്ത്യാനിയായിട്ടോ വായിക്കണ്ട, ഒരു സാധാരണ മനുഷ്യനായിട്ട് നിങ്ങളുടെ മതത്തെ ഒന്ന് പഠിച്ചു നോക്കുക. അതിനകത്ത് കൊള്ളയും കൊലപാതകവും ബലാത്സംഗവും അങ്ങനെ ചെയ്ത് അന്യമതസ്ഥന്റെ കഴുത്ത് വെട്ടിയും കാതു വെട്ടിയും കൈകാലുകൾ വെട്ടിക്കളഞ്ഞിട്ട് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ നിങ്ങൾക്ക് നിരത്തിയിരിക്കുന്ന കുറെ പെണ്ണുങ്ങളെ ഞാൻ തള്ളിത്തരുമെന്നും അത് കുടി അവിടെ കുറെ മദ്യനദിയുണ്ട് അത് കുടിച്ചിട്ട് അവിടെ കിടന്ന് അർമാദിക്കാന്ന് പറയുമ്പോൾ എനിക്ക് ആ ശക്തിയെ വേണ്ട എന്ന് പറയാനുള്ള ഒരു ആർജവം നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവണം. മനുഷ്യത്വത്തിന്റെ പേരിൽ മതമൊക്കെ അവിടെ കിടക്കട്ടെ, മനുഷ്യത്വത്തിന്റെ പേരിൽ നമുക്ക് മജ്ജയും മാംസവും വികാരങ്ങളും ഉള്ള ഒരു മനുഷ്യന്റെ കഴുത്തറത്തിട്ട് സ്വർഗം പോയി എന്തിനാന്നേ പോന്നെ ആ സ്വർഗം? ആ ദൈവത്തെ കാലടിച്ച് കാൽ വെച്ചു അടിച്ച് പുറം കാലുകൊണ്ട് അടിച്ച് ദൂരെ കളയാൻ നമുക്കുള്ളൊരു ധൈര്യം ഉണ്ടാവണം.